എല്ലാവർക്കും മാംസ് മാംസ്ബാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറെ നാളായ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങളെ ആരും മറന്നുപോയിട്ടല്ല ഇച്ചിരി സമയത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫുൾ ടൈം ജോബിന് കയറി അപ്പോൾ ബേബിയും ജോബും പിന്നെ വീട്ടിലെ ജോലിയും എല്ലാം കൂടെ ഏതാണ് ഇച്ചിരി സ്ട്രെസ്സുമാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് അപ്പം ഇനി ഞാൻ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ എങ്ങനെ തനിയെ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ശീലിപ്പിക്കാം അപ്പം ഞാനത് എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ പലർക്കും ചിലർക്കെങ്കിലും ചിലപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നാം എന്തിനാണ് കുഞ്ഞുങ്ങളെ ഇത്ര നേരത്തെ തന്നെ അവരെ തനിയെ ശീലിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് അവരെ ഫീഡ് ചെയ്താൽ പോരെ അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഒരു ജോലിഭാരം ഒഴിവാക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം നമ്മൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ചാറ് ബെനിഫിറ്റ്സ് ആദ്യം പറയാം എന്നിട്ട് നമുക്ക് എങ്ങനെയാ കുഞ്ഞുങ്ങളെ തനിയെ ഫുഡ് കഴിക്കാൻ വേണ്ടി ശീലിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെയുള്ള ബെനിഫിറ്റ്സ് ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ അവർ തനിയെ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് സെൻസറി ഡെവലപ്മെന്റ് ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഈ സെൻസറി ഡെവലപ്മെൻറ് ഉണ്ടാകും സെൻസറി ഡെവലപ്മെൻറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ സെൻസസ് സെൻസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ച് സെൻസസ് ആണുള്ളത് സ്കിന്ന് കണ്ണ് മൂക്ക് വായ അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അവരുടെ ആ സെൻസസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും ഒന്നാമത്തേത് ഫുഡ് കാണുമ്പോൾ അതിൻ്റെ കളറ് അല്ലെങ്കിൽ അത് ചൂടാണെങ്കിൽ അവർ തുടമ്പ് ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ഫുഡ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഹാർഡ് ഫുഡ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും തൊലിയുള്ളതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കൈകൊണ്ട് കൊണ്ട് പിടിക്കാവുന്നതാണെങ്കിൽ അങ്ങനെ അപ്പം അങ്ങനെ പല പല കാര്യങ്ങൾ ഫുഡിലൂടെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ വായി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ കൈ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല ആണ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല അവർ പിന്നീടായിരിക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളെ നേരത്തെ കുട്ടികളെ ഴിക്കാൻ വേണ്ടി ശീലിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സെൻസറി ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കും അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബെനിഫിറ്റ് അവരുടെ മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കും അപ്പോൾ എന്താണ് ഈ മോട്ടോർ ഡെവലപ്മെന്റ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് സാധനം എടുക്കുക അല്ലെങ്കിൽ എഴുതുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അപ്പം മോട്ടോർ എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് മോട്ടോർ ഡെവലപെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒക്കെ മോട്ടോർ ഡെവലപ്മെൻ്റിന് വരും ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം മോട്ടോർ ഡെവലപ്മെൻറ്റ് വരും അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ നേരത്തെ ഫുഡ് എടുക്കുക കഴിക്കുക അപ്പം സോറി ഇപ്പോൾ ചോറാണെങ്കിൽ ചോറ് ചോറെടുക്കണമെങ്കിൽ ഇവർ ഇത്രയും അഞ്ച് വിരൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു കഷ്ണം എടുക്കണമെങ്കിൽ രണ്ട് വിരല് കൊണ്ട് എടുക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ വേണ്ടി സഹായിക്കും ഇപ്പം മോട്ടോർ ഡെവലപ്മെൻറ്റ് സഹായിക്കും അതാണ് അടുത്ത ഒരു ബെനിഫിറ്റ് പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കുട്ടികളുടെ കോൺഫിഡൻസും കൂടും അവരുടെ ഇൻഡിപെൻഡൻസും കൂടും അപ്പോൾ കോൺഫിഡൻസ് കൂടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ തനിയെടുത്ത് കഴിക്കുമ്പോൾ ഓക്കെ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റി എന്ന് അവരുടെ ബ്രൈ ു തോന്നുകയും അങ്ങനെ അവരുടെ കോൺഫിഡൻസ് കൂടും അതുപോലെ തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആകും അവരുടെ ഒരു കാര്യം ചെയ്യാൻ അവർ ഇൻഡിപെൻഡൻ്റ് ആകും അപ്പോൾ അതൊരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ ഈ കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്ന ഫ്യൂച്ചറിൽ അവർക്ക് വേണ്ട ഒരു സ്കില്ലാണ് അപ്പോൾ അത് നമുക്ക് ഇപ്പോഴേ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് ആണ് അവർക്ക് അവരുടെ ബോഡി അവേർനെസ് ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഈ ബോഡി അവേർനെസ് തനിയെ കഴിക്കുമ്പോൾ ഉണ്ടാവുകയെന്ന് വെച്ചാൽ അവർക്ക് കൈ ഏ കൈ കൊണ്ട് സാധനം എടുത്തിട്ട് കൈ വായിലോട്ട് വെക്കുന്നത് അപ്പം കൈ ഏതാണ് വായ വായേതാണെന്നൊക്കെ അവരുടെ ബോഡിയെക്കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി ഇത് സഹായിക്കും അത് ഒരു 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 ബെനിഫിറ്റാണ് തനിയെ കഴിക്കുന്നത് കൊണ്ട് അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഗ്രാസ്പ് ചെയ്യുന്നത് ഗ്രാസ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക ഏഹ് ഒരു സാധനം പിടിക്കുക സ്പൂൺ പിടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കോർഡിനേഷൻ കോർഡിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഫുഡ് ഇങ്ങനെ കൈ വെച്ച് പിടിച്ച് പിടിച്ച് വായിൽ വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഈസി ആയിട്ടൊരു സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ ബിക്കോസ് നമ്മൾ ഇത്രയും നാളായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ഒരു ആക്ടിവിറ്റി ആയിട്ട് അല്ലെങ്കിൽ അതൊരു പാടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നാത്തത് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിൻ ഒരു സാധനം പിടിക്കുക എടുക്കുക വായി വെക്കുക അപ്പോൾ അവർക്ക് ആ ഒരു കോർഡിനേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈസിയല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു സാധനം നമ്മളെ പോലെ എടുക്കാൻ പറ്റത്തില്ല അവർ ഒന്നെങ്കിൽ എടുക്കുമ്പോൾ താഴത്ത് വീഴും അപ്പോൾ അവർക്ക് ആ ഒരു പിടുത്തമൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ഡെവലപ്മെൻ്റ് ആകുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് അപ്പം നമ്മൾ തനിയെ കഴിപ്പിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാകും സോറി അപ്പം ഇത്രയൊക്കെയാണ് ഒരു മെയിനായിട്ട് ഞാൻ പറയുന്ന ബെനിഫിറ്റ് കൂടാതെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ കാണാൻ സാധിക്കും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ചെയ്യണം പൊന്നൂന് ഞാൻ തനിയെ കഴിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയതിൻ്റെ മെയിൻ റീസൺസ് ഇതൊക്കെ കൊണ്ടാണ് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എങ്ങനെ കുഞ്ഞുങ്ങളെ തനിയെ കഴിപ്പിക്കാം അപ്പോൾ അതാണ് ഇനി അടുത്ത ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം എൻ്റെ മോൾ ഇപ്പോൾ സ്ത്രീയായപ്പോൾ എത്ര നാളായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പതിനാറാമത്തെ മാസമായി അപ്പോൾ കുഞ്ഞെന്ന് പറയുന്നത് ഏഴെട്ട് മാസം തൊട്ട് തനിയെ ഞാൻ കഴിപ്പിക്കുമായിരുന്നു അപ്പോൾ തനിയെ കഴിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും എക്സ്ട്രാ ഫീഡ് ചെയ്യും കാരണം അവൾക്ക് കഴിക്കാനും കൊടുക്കും അതോടൊപ്പം ഞാനും കൂടെ കൊടുക്കും കുഞ്ഞിന് ഭക്ഷണം ആവശ്യത്തിന് കിട്ടി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അപ്പോൾ ആ ഒരു സമയം തൊട്ടേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ സ്ത്രീ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവിധ സാധനങ്ങളും തനിയെ കഴിക്കും എക്സെപ്റ്റ് ഈ പനി വരുന്ന സമയത്ത് പനി വരുന്ന സമയത്ത് അറിയാമല്ലോ ഇച്ചിരി ഫസി ആയിരിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഇപ്പം ഞാൻ ഫീഡ് ചെയ്യാറുള്ളൂ പിന്നെ എനിക്ക് തോന്നുവാണ് ആൾ കഴിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അടുത്തിരുന്ന് ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ അവൾക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളത് കഴിക്കും അപ്പോൾ അത് അതുപോലെ നമുക്ക് ട്രെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വേണം അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹൈ ചെയർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഹൈ ചെയർ ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ വെക്കാൻ അതായത് അവർക്ക് തനിയെ ഇരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ഇപ്പോൾ താഴത്താണെങ്കിലും താഴത്ത് അങ്ങനെ ഒരു ഇരിക്കാൻ അവർക്കിരുന്ന് കഴിക്കാനുള്ള ഒരു സ്ഥലം കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം വേണം അപ്പോൾ അതൊന്നാമത്തെ കാര്യം പിന്നെ അവർക്ക് പറ്റിയ പാത്രങ്ങൾ ഇപ്പൊ സെറാമിക്ക് ഗ്ലാസ് ഒക്കെ പാത്രങ്ങളാണെങ്കിൽ ഇവർ താഴ്ത്തൊക്കെ ഇട്ടാൽ പൊട്ടുവരുമോ അപ്പോൾ പൊട്ടാത്ത രീതിയിലുള്ള പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം വേണം പിന്നെ അവർക്ക് പറ്റിയ ചെറിയ സ്പൂണൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതുണ്ടെങ്കിൽ അതും നല്ലതാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും കുട്ടികൾ പെട്ടെന്ന് ചെയ്യാൻ നമ്മുടെ സാധനങ്ങളെ കാട്ടിയാൽ അവർക്ക് അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കും ഇച്ചിരി കൂടി ഈസി ആയിരിക്കും പിന്നെ അവർക്കൊരു കൗതുകവും തോന്നും ഇപ്പം ഗ്ലാസ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു ഗ്ലാസ് കപ്പൊക്കെ കിട്ടും അപ്പം അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് കുടിക്കാനും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ കുപ്പിയിൽ കൊടുത്താലും മതി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പം എങ്ങനെ നമുക്ക് തുടങ്ങാമെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അവർക്ക് ഇടിക്കാൻ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അവരുടെ ഹൈ ചെയറിൽ ഇച്ചിരി ഇട്ട് കൊടുക്കുക ഭക്ഷണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി നമ്മൾ ഭക്ഷണം കുഞ്ഞിന് നമുക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യാം ഇപ്പം ഞാൻ ഇത് ആദ്യമൊക്കെ ചെയ്ത സമയത്ത് ഈവൻ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ വീഡിയോ കോള് വിളിക്കുമല്ലോ കുഞ്ഞിനുള്ളപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി അപ്പം എല്ലാവരും ചിലരൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്തുവാണ് കുഞ്ഞിന് കോഴിക്കു കൊടുക്കുന്ന പോലെയാണോ അല്ലെങ്കിൽ പട്ടിക്ക് കൊടുക്കുന്ന പോലെയാണോ കുഞ്ഞിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള കമൻസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല ബിക്കോസ് എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഹൈ കയറൽ കുട്ടിക്ക്

അഴുകാവുക അതായത് അവരുടെ ഫുഡൊക്കെ എല്ലായിടത്തും വീഴും നമ്മൾ ക്ലീൻ ചെയ്യണം ഇച്ചിരി നമുക്ക് ഉണ്ട് പക്ഷേ അങ്ങനെ പാടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളതിൻ്റെ ബെനിഫിറ്റ് ആലോചിച്ച് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇച്ചിരി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മീൽ ടൈം അപ്പോൾ അത് കുട്ടിക്കും കഴിക്കുന്ന മീൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പോൾ ഫാമിലി മീൽ ടൈമിൻ്റെ സമയത്ത് കുഞ്ഞിനെ നമ്മുടെ ടേബിളിൻ്റെ അടുത്തിടെ ശേഷം നമ്മളും ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി അവിടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കൂടുതൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്ന അവസരങ്ങളിൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് അകെ രാത്രി മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ ഉച്ചയ്ക്കും ഒക്കെ ഞാൻ ജോലി കഴിഞ്ഞ് വരും പക്ഷേ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരത്തില്ല അപ്പം പറ്റുന്ന സമയത്തിൽ ഒരു ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അത് ബെസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നതും കുട്ടി തനിയെ കഴിക്കുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ അവരുടെ പാത്രങ്ങളൊക്കെ ഈ താഴെ വീഴാൻ പറ്റാത്ത ടൈപ്പ് പാത്രങ്ങൾ വാങ്ങിക്കും കുട്ടി ഇപ്പം ഇങ്ങനെ സെക്ഷനൊക്കെ ഉള്ള ടൈപ്പിൽ അങ്ങനെയുള്ള പാത്രങ്ങള് വാങ്ങിച്ചിട്ട് അവർക്കുള്ള സ്പൂണും എന്നിട്ട് കുറച്ച് കുറുക്കാവും അല്ലെങ്കിൽ നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ ചോറാണ് ചോറ് എന്താണ് അവർക്ക് കൊടുക്കുന്നത് അതിനകത്ത് കുറച്ച് അതിനകത്ത് ഇടുക നമ്മൾ ഒരു പാത്രത്തിൽ ഇച്ചിരി എടുക്കുക അപ്പോൾ ഇവർ എക്സ്പ്ലോർ ചെയ്തായിരിക്കും കഴിക്കുന്നത് അതായത് കളിച്ചൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഫുള്ളൊന്നും വായിൽ പോയെന്ന് വരത്തില്ല അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഫുഡ് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇടക്കും നമുക്കും ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ അവരുടെ ഇൻഡിപെൻഡൻസ് എൻകറേജ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങളൊരു എക്സാമ്പിൾ പറയണേ ഗ്രേപ്പ്സ് കൊടുക്കുവാണെങ്കിൽ ഗ്രേപ്പ് ഫുള്ളായിട്ട് കൊടുക്കാതെ അത് അരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തൊലി കളഞ്ഞ് കൊടുക്കുക ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞ് അത് ഓരോ പ്രായത്തിലും ഉണ്ടല്ലോ അപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കുട്ടിക്കാണെങ്കിൽ ജസ്റ്റ് ഓറഞ്ച് അരിഞ്ഞ് കൊടുത്താൽ മതി പക്ഷേ ഒരു വയസ്സിന് മുമ്പാണ് നമ്മൾ തൊലി പൊളിച്ചിട്ട് നടുക്കത്തെ അല്ലി ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പം കുഞ്ഞ് എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ സേഫ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ തനിയെ കഴിപ്പിക്കുവാണെങ്കിലും ഓൾവേസ് നമ്മൾ അടുത്ത് കാണണം അല്ലാതെ നമ്മളെ കുഞ്ഞ് തനിയെ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് വേറെ പണിക്ക് പോകരുത് ബിക്കോസ് നമുക്കറിയില്ല കുഞ്ഞുങ്ങൾ ചോക്ക് ചെയ്യാം നമ്മൾ വലിയ ആൾക്കാരായ നമ്മൾ തിന്നാൽ ചില സമയത്ത് നമുക്ക് ചോക്ക് ചെയ്യാറുണ്ട് ഇല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചൊക്കാനുള്ള സാധ്യതയും കൂടുതലായതുകൊണ്ട് എപ്പോഴും അണ്ടർ ദ സൂപ്പർവിഷൻ ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അവർക്ക് തനിയെ കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കുക അതായത് ഫിംഗർ ഫുഡ് ഈ പൊട്ടറ്റോ ചിപ്സ് അല്ലെങ്കിൽ കട്ട്ലൈറ്റ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നതും ഗ്രീൻ പീസ് പുഴുങ്ങിയത് അല്ലെ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് പുഴുങ്ങിയത് കൊടുക്കാം കിഴങ്ങ് നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് കൊടുക്കാം അതൊക്കെ ഇവർക്ക് തനിയെ കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളാണ് അപ്പം ഇങ്ങനെ ഇതൊക്കെ അവർ കഴിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വെള്ളം കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് തനിയെ കഴിപ്പിക്കാൻ വേണ്ടി ശീലിപ്പിക്കാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക്